അപ്പോ ഇനി ഒരുമിച്ചുള്ള വീഡിയോ എപ്പോഴെങ്കിലും കാണാം എന്ന് വിചാരിക്കുന്നു. അതെ, കുവൈറ്റിന് വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വഴിയുള്ള വ്ലോഗ്സ് ഒക്കെ എല്ലാവരും കാണാം കേട്ടോ. ഞാനിനി അവിടെ ചെന്നിട്ട് ബാക്കി വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് എയർപോർട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല. സോ ഞാൻ അവിടെ എത്തി, ഹോട്ടലിൽ എത്തിയിട്ട് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ പോകുന്ന വഴിക്ക് ഓരോന്നോരോന്നായിട്ട് ഷോർട്ടായിട്ട് എടുക്കുള്ളൂ. അപ്പോൾ എല്ലാവരും വലിയ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞ് മനസ്സിലാക്കി വയ്ക്കാം. നമ്മുടെ ബോർഡിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നമ്മുടെ ടിക്കറ്റ് ഒക്കെ കിട്ടി. നമ്മളിപ്പോൾ നമ്മളില്ല, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരക്കായിരുന്നു. കാരണം 1 മന്ത് എനിക്ക് കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വയ്യായിരുന്നു ഹോസ്പിറ്റൽ കേസ്. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഈ ജോയിനിങ് പ്രൊസീജിയേഴ്സ്, എൻ്റെ വിസയുടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുവൈറ്റ് വിസ സ്റ്റാമ്പിംഗ് ഒന്നും ഇപ്പോൾ നടക്കുന്നില്ലല്ലോ. അപ്പോൾ അതിനുവേണ്ടി കുറേ ഓട്ടത്തിലായിരുന്നു. അതും കഴിഞ്ഞ് പിന്നെ ജോയിനിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സിനൊക്കെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു ഹറിബറിയിൽ എനിക്ക് വീഡിയോ എടുക്കണമെന്നൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും ഗ്യാപ്പ് വന്നത്. അപ്പോൾ ഇനി ആരും ചോദിക്കരുത് എവിടെ പോയി എന്ത് പറ്റി. കുറേ പേര് എനിക്ക് മെസ്സേജ് ആയിട്ട് ചോദിക്കുമായിരുന്നു എവിടെ ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണില്ലല്ലോ. അപ്പോൾ ഇതാണ് റീസൺ കേട്ടോ. അപ്പോൾ ഇനി മുതൽ നമ്മുടെ വീഡിയോസ് ഉണ്ടാവും. ഞാൻ എന്തായാലും കുവൈറ്റ് എത്തിട്ട് ഫ്രീ ആയി കഴിയുമ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ വീഡിയോസ് ഇടാം. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തേക്കുന്നത് ജസീരയിലാണ്. ക്രൂ ആയിട്ട് തന്നെ 22 ഡേയ്സ് അവരുടെ ട്രെയിനിങ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ഒരു ഹോട്ടൽ അക്കോമഡേഷനാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ ലാൻഡ് ചെയ്താലും കമ്പനി അക്കോമഡേഷനിലേക്കാണ് പോകുന്നത്. അപ്പം ബാക്കി ഡീറ്റെയിൽസ് ഇനി ഞാൻ അവിടെ ചെന്നിട്ട് പറയാം. ഓക്കെ. Seats all from thank you.
എന്നാ ചൂടാന്നറിയാം. ഇന്നത്തെ വ്ലോഗ് ഇതോടെ ഞാൻ തീർക്കും. നോക്കട്ടെ ഈവനിങ് എന്താ എൻ്റെ മൂഡ് എന്നുള്ളത്. എഴുന്നേക്കോ ഇല്ലയോ എന്ന് അറിയില്ല. ഐ എം സച്ച് എ ടയേർഡ് ടുഡേ. സോ നല്ലൊരു ഉറക്കം പാസ്സാക്കണം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എനിക്കവിടെ ചെന്നപ്പോൾ വീഡിയോ എടുക്കാനായിരുന്നില്ല, കാരണം നല്ല വിശപ്പായതുകൊണ്ട് എന്തൊക്കെയോ കഴിച്ചു. കാരണം ലഞ്ച് ആൻഡ് ഡിന്നർ ഇവിടെ കോംപ്ലിമെൻ്ററി അല്ല. സോ ഞാൻ എന്തായാലും ലഞ്ചിനും കൂടി ഉള്ളത് ഞാൻ ഇപ്പോഴേ കഴിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് ഇനി ഡിസ്റ്റർബ് ആവണ്ട, എനിക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യണം എന്നുള്ള ഇതുകൊണ്ട് ഞാൻ ഇന്ന് സുഖമായിട്ട് ഉറങ്ങാൻ പോവാണ്. ഞാനിപ്പോൾ ഏത് എയർലൈൻസാന്ന് പറഞ്ഞു, ഇൻ്റർവ്യൂ എങ്ങനെയായിരുന്നു, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തായിരുന്നു, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, ഇതൊക്കെ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയുള്ള വീഡിയോയിൽ ക്ലാരിഫൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയിൽ കാണാം.